വെൽക്കം ടു എഡി വിഫെക്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന, കഴിഞ്ഞ ആഴ്ച ഞാനൊരു മിനി ഫിലിം ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ജുറാസിക് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ പടം ചെയ്തപ്പോൾ അതിനകത്ത് കുറേ വിഷ്വൽ എഫക്ട്സും CGI ആനിമേഷൻ കോമ്പോസിറ്റി അങ്ങനെ പരിപാടികളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇത് വെറും ഒരു 5 മിനിറ്റേ ഉള്ള സംഭവം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം പേര് പോലെ തന്നെ ADVFX എന്ന് പറയുന്ന ഈ ചാനൽ, അത് വിഷ്വൽ എഫക്ട്സ്, ആനിമേഷൻസ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഇതെടുത്തെടുത്ത് പറയുന്നുണ്ട്, ബിക്കോസ് ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ചാനലാണ്. ഡെവലപ്ഡ്, കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ഒരു വലിയ ഒരു ചാനലൊന്നുമല്ല, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഈ ഇത് ചെയ്ത എങ്ങനെയാണ്, ഇത് ചെയ്യാൻ പോയ ഒരു വഴി, അതിൻ്റെ ആനിമേഷൻ CGI ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ചെറിയൊരു ബ്രീഫിംഗ് ആണ് ഈ വീഡിയോ. 2, ഈ വീഡിയോയെപ്പറ്റി യാദൃശ്ചികമായിട്ട് ഒരാൾ നമ്മുടെ ഈ മിനി ഫിലിം എടുത്തിട്ട് റിവ്യൂ ചെയ്തു. സാധാരണ അങ്ങനെ വരേണ്ട അല്ല, കാരണം അതിനു വേണ്ടിയുള്ള സംഭവമല്ല. കാരണം ഇതൊരു മിനി ഫിലിം, ഷോർട്ട് ഫിലിം പോലുമല്ല, കാരണം ഇതൊരു 5 മിനിറ്റ് താഴെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പം നമ്പർ 2 എന്ന് പറയുന്നത് കോഴിക്കോടുള്ള ഒരു ചാനലാണ്, RGB ഡയറീസ്. അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയത്തില്ല. RGB റോഷൻ അങ്ങനെ എന്തോ ആണ്. അപ്പം പുള്ളി ബേസിക്കലി ഒരു ഷോർട്ട് ഫിലിം റിവ്യൂവിങ് ചാനലാണ്. എന്നു വെച്ചാൽ നമ്മുടെ മൂവി റിവ്യൂസ് ഇടുന്ന കണക്ക് തന്നെ പുള്ളി ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂസൊക്കെ ചെയ്തിടുന്ന ഒരു ചാനലാണ്. പുള്ളിയുടെ സംസാരമൊക്കെ വളരെ നൈസാണ്. അപ്പോൾ സംഭവം, ഞാൻ ഈ വീഡിയോ, എൻ്റെ ഈ മിനി ഫിലിം ഇട്ടതിന് ശേഷം പുള്ളി എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതുപോലെ കമൻറ്റ് ഇട്ടിരുന്നു, നിങ്ങളുടെ മൂവി റിവ്യൂ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് കണ്ടു പോകുന്നു. അപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു ടോപ്പ് 10 എൻ്റെ ഈ മിനി ഫിലിം എടുത്തിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു മിനി ഫിലിമാണ്, ഷോർട്ട് ഫിലിമും അല്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മിനി ഫിലിമും ഷോർട്ട് ഫിലിം എന്തോന്ന് അറിയത്തില്ല. അത് എന്താണെന്ന് പറഞ്ഞാൽ, മിനി ഫിലിം തന്നെ അങ്ങോട്ട് വരുമായിരിക്കും ചിലപ്പോൾ, ഞാൻ അത്ര മിനി ഫിലിമുകളൊന്നും ഇറങ്ങാറില്ല. അപ്പം ഇത് ഷോർട്ട് ഫിലിമിനെ പറ്റി മാത്രമാണ് ഇന്നത്തൊരു യുവതലമുറ ചിന്തിക്കുന്നത്, മിനി ഫിലിമുകളെ പറ്റി ചിന്തിക്കാറില്ല. അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് അതിനെ പറ്റി അറിയാതെ പോയത്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ പുള്ളി ഈ ടോപ്പ് 10 നമ്മുടെ ഫിലിം കൊണ്ടുവന്നെന്നുള്ളതാണ് എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യം. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്യും. അത് മറ്റ് എൻ്റെ ഇത് മിനി ഫിലിമിൻ്റെ കാര്യം മാത്രമല്ല, മറ്റേത് ഷോർട്ട് ഫിലിം ആയാലും കുറച്ചും കൂടെ ഡീപ്പായിട്ട് ബ്രീഫ് ചെയ്യും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തോന്ന് പറഞ്ഞാൽ, ഒരു ലോഡ് ഷോർട്ട് ഫിലിംസാണ് നമ്മുടെ യൂട്യൂബ് തന്നെ ഇപ്പോൾ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിലേതാണ് നല്ലതെന്ന് നമുക്ക്, ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചളിയാണ്, ചളി വാരിയെറിയാണ് ചിലതൊക്കെ. ഒരു കാര്യമില്ലാത്ത ചളി ഷോർട്ട് ഫിലിംസും വെബ് സീരീസ് ഇറങ്ങുന്ന ഒരു കാലമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളി ഇങ്ങനെ റിവ്യൂ ഇടുന്നത്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, പുള്ളി ഒരു വീക്കെൻഡിൽ ഇറങ്ങിയ വെബ് സീരീസിനെ പറ്റി, ഷോർട്ട് ഫിലിംസിനെ പറ്റി പുള്ളി അങ്ങ് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയും ഇതിൽ ഇറങ്ങുന്നതിൽ ഏതൊക്കെ നല്ല ഷോർട്ട് ഫിലിംസ് ഉണ്ട്, വെബ് സീരീസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് ചൂസ് ചെയ്ത് കണ്ടാൽ മാത്രം മതി. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് പുള്ളിയുടെ ഈ വീഡിയോസിൻ്റെ. അങ്ങനെ പുള്ളി അതിനത് നമ്മുടെ ഈ മിനി ഫിലിം എടുത്തിട്ടു, അതാണ് ഒരു കാര്യം. അപ്പോൾ ഞാൻ വെച്ച് അതെന്തായിരിക്കാം, അത് പുള്ളി തന്നെ ആ ചാനലിൽ പറയുന്നുണ്ട്. പുള്ളി അതിനകത്ത് നമ്മുടെ ഈ മിനി ഫിലിമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, അതായത് സംഭവം, വിഷ്വൽ എഫക്ട്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക്സ് അതൊക്കെ സെറ്റാണ്, അടിപൊളിയാന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ്നെസ്സിനെ പറ്റി പറഞ്ഞത്, ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കാസ്റ്റിംഗ് മിസ്കാസ്റ്റായിപ്പോയി എന്ന് പുള്ളി പറയും. ആക്ച്വലി സത്യമാണ്, ക്യാരക്ടർ മിസ്കാസ്റ്റായിപ്പോയി, അത് വളരെ കറക്റ്റാണ്. പക്ഷേ ഞാൻ ന്യായീകരിക്കുമല്ല, എങ്കിലും അതിൻ്റെ കാരണം പറയുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും ഇതിനകത്ത് 3 പേര് അഭിനയിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിം തന്നെയായിരുന്നു. ഒരു 10 മിനിറ്റ് വരുന്ന ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് തന്നെ ആയിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന ദിവസത്തിൽ ആ അഭിനയിക്കേണ്ട ആൾക്ക് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് വെട്ടിച്ചുരുക്കി ഒരാളെ കൊണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം ക്യാമറ പിടിക്കേണ്ട ഞാൻ തന്നെയാണ്, ബാക്കിയെല്ലാം പ്ലാൻ. ഇപ്പോൾ അറിയാലോ, ആനിമേഷൻ കോമ്പോസിറ്റ് ചെയ്യുന്നൊരു ഷോട്ട് എടുക്കുമ്പോൾ അത് കുറച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒരാളിലേക്ക് സ്ക്രിപ്റ്റ് ചുരുങ്ങിയപ്പോൾ ആർട്ടിസ്റ്റിന്, അഭിനയിക്കുന്ന ആൾക്ക് ഒരു കുറച്ചും കൂടെ ഒരു
ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ബട്ട് എങ്കിൽ പോലും പുള്ളിയുടെ ടോപ്പ് ടെന്നിനകത്ത് ഈ മിനി ഫിലിം ചാടിക്കേറി എന്നുള്ളതാണ് സത്യം. അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാനിത് അത്ര സീരിയസ് ആയിട്ട് ചെയ്ത സംഭവമൊന്നുമല്ല. ഞാൻ വളരെ കാഷ്വലായിട്ട് എന്നെ അഭിനയിച്ചിരിക്കുന്ന എൻ്റെ പപ്പ തന്നെയാണ്. ഞങ്ങൾ ഈ അഭിനയിക്കാൻ വരാമെന്ന് പറഞ്ഞ ആൾ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി ആ ലൊക്കേഷനിൽ പോയി, നേരത്തെ ലൊക്കേഷനൊക്കെ നോക്കി വെച്ചിരുന്നു, പോയി പെട്ടെന്ന് തന്നെ ആ സ്ക്രിപ്റ്റ് ചെറുതാക്കി അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്തെടുത്തൊരു പടമാണ്. ഇതിലും വലിയ മൂവീസൊക്കെ കൊണ്ടുവന്ന് തട്ടിക്കൂട്ടി കുളവാക്കിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ. ഇത് വെറും ഒരു മിനി ഫിലിം മാത്രമാണ്, വെറും 5 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം പുള്ളിയുടെ ചാനലിൽ പുള്ളി ടോപ്പ് ടെന്നിനകത്ത് കൊണ്ടുവന്നിടുമ്പോൾ അതെനിക്ക് അഭിമാനം തന്നെയാണ്. ഓക്കെ, ലീവ് ഇറ്റ്, ഹാഫ് ഫേസ് വിടാം, നമുക്ക് നമ്പർ 1 തിരിച്ചു വരാം. യെസ്, ഞാനിതങ്ങനെ ചെയ്തു. ആദ്യം തന്നെ നമ്മളൊരു മിനി ഫിലിം ആയാലും ഷോർട്ട് ഫിലിം ആയാലും നമ്മളത് ചെയ്യുമ്പം അവിടെ ഒരു കൺസെപ്റ്റ് ആർട്ട് വേണം. ഞാൻ ജുറാസിക് പാർക്കിൻ്റെ ഒരു വലിയ ഫാനാണ്, ക്രേസി ഫാനാണ്. എൻ്റെ മ്യൂസിക് കേൾക്കുമ്പോൾ ഇപ്പോഴും ഗൂസ്ബംസാണ്, അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് ഇന്നും അന്നും 90s കിഡ്സിനൊക്കെ എൻ്റെ ഒരു ഫീല് മനസ്സിലാവും. അന്നും ഇന്നും സംഭവം ഒരേ വേവിലെന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സിനിമയാണ് ജുറാസിക് പാർക്ക്. അതുപോലെ ഏലിയൻസ്, അതുപോലെ തന്നെ ഇപ്പം ഈ ഹാരി പോട്ടർ അങ്ങനെയുള്ള പടങ്ങളല്ല. കാരണം ആ ഒരു ടൈമിൽ ഇതൊക്കെയാണ് എറിച്ച് ചെയ്യുന്ന സിനിമകൾ, ടെർമിനേറ്റർ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇറയിലുള്ള ഒരു പടമാണ് ജുറാസിക് പാർക്ക്. അപ്പോൾ ഞാനെന്നും അതിൻ്റെ ഒരു വലിയൊരു ആരാധകനായിരുന്നു. ഞാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ വാൾപേപ്പേഴ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, ജുറാസിക് പാർക്കിൻ്റെ കുറച്ച്. എന്നിട്ട് അതെല്ലാം കട്ട് ചെയ്തു, ഫോട്ടോഷോപ്പിൽ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് അതിൻ്റെ റിയൽ ഫോട്ടേജിൽ ഞാൻ അതിൻ്റെ എല്ലാം ഒരു മാറ്റ് പെയിൻറ്റ് ആഫ്റ്റർ എഫക്റ്റിലാണ് ചെയ്തത്. മാറ്റ് പെയിൻറ്റ് ചെയ്ത് അത് ആദ്യമേ ട്രാക്ക് ചെയ്തു, 3D ട്രാക്ക് ചെയ്തു, 3D സോൾവ് ചെയ്തു, 3D ക്യാമറ ട്രാക്കർ ഉപയോഗിച്ച് 3D സോൾവ് ചെയ്തു. എന്നിട്ട് അത് തന്നെ അവിടെ പെയിൻറ്റ് ചെയ്തു, മാറ്റ് പെയിൻറ്റ് ചെയ്ത് വെച്ചു. അതാണ് അതിൽ ചെയ്തത്. അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നുള്ളതിനകത്ത് വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നത് CGI കോമ്പോസിറ്റിംഗ് ആണ്. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ജുറാസിക് വേൾഡിലെ ഇൻഡോമിനസ് റെക്സ്, നിങ്ങൾക്കറിയായിരിക്കും, ടീറക്സിൻ്റെയും അതുപോലെ തന്നെ റാപ്റ്ററിൻ്റെയും മിക്സ് ആയിട്ടുള്ള ഇൻഡോമിനസ് റെക്സിൻ്റെ 3D അസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ, എനിക്കത് കിട്ടിയത് ഒരു വെറും 3D അസറ്റ് മാത്രമായിട്ടാണ്. ഞാനതിനെ സിനിമ 4D റിഗ് ചെയ്തു, ആനിമേറ്റ് ചെയ്തു സിനിമ 4D. കുറച്ച് അത് കാണാൻ സിനിമ 4D നമുക്ക് അത്രയ്ക്കൊരു യൂസർ ഫ്രണ്ട്ലി പരിപാടിയാണ് ചെയ്തു തരുന്നത്. എനിക്ക് വേണമെങ്കിൽ അത് മായയിൽ ചെയ്യാം, 3D സ്റ്റുഡിയോ മാക്സിൽ ചെയ്യാം, പക്ഷേ ഞാൻ സിനിമ 4D എൻ്റെ എല്ലാ ഒരുമാതിരിപ്പെട്ട വർക്കുകളെല്ലാം ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ലൈറ്റിങ്, ഒരു CGI സിനിമ അല്ലെങ്കിൽ ഒരു വിഷ്വൽ എഫക്ട്സ് കാണിക്കുന്ന സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്, അത് ലൈറ്റിങ്ങിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഒരു CG അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ റിയൽ വേൾഡിൽ കോമ്പോസിറ്റ് ചെയ്യുമ്പം ആ റിയൽ വേൾഡിലെ ഫുട്ടേജും നമ്മുടെ ഈ 3D അസെറ്റുമായിട്ട് ലൈറ്റ് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ കാണികൾക്ക് 100% ഉറപ്പ് വരും ഇത് ഒരു പ്രോപ്പർ വിഷ്വൽ എഫക്റ്റ് അല്ല. കാരണം അത് മാച്ച് ആവില്ല, അത് തലയിൽ സിങ്ക് ആവത്തില്ല മനുഷ്യർ കാണുമ്പോൾ കണ്ണിന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബാഹുബലിയിലെ ചില ഷോട്ടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ 3D അസറ്റ് റിയൽ വേൾഡ് ഷോട്ടുമായിട്ട് മിസ്മാച്ച് ആവുന്നതുകൊണ്ടാണ് ഒരു മോശം വിഷ്വൽ എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് എന്തുകൊണ്ട് സൂപ്പർവൈസേഴ്സ് അത് തിങ്ക് ചെയ്യുന്നില്ല എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല, അതെന്തോ അബദ്ധമാണ്. പക്ഷേ ഞാനത് കഴിവതും ഈ എൻ്റെ ഈ മിനി ഫിലിമിൽ മാക്സിമം പരിഹരിച്ച് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇതിലും നല്ല രീതിയിൽ ചെയ്യാം, പക്ഷേ അത് ഒരുപാട് ടൈം എടുത്ത് അതിൽ വർക്ക് ചെയ്ത് വേണം നമ്മൾ ചെയ്യേണ്ട. അതെന്തായാലും അത്രയും മെനക്കെടുത്ത് മെനക്കെട്ടിരുന്ന് ചെയ്യാനൊന്നും പോയില്ല. പിന്നെ ആനിമേഷനാണ്. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ 4D ആനിമേഷൻ റിഗ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ലോണം അത്യാവശ്യം നല്ലൊരു ക്ലീൻ റിഗ് തന്നെയാണ് ചെയ്തത്. എന്നാലും ഹൈലി കോംപ്ലക്സായിട്ടുള്ള IK റിഗുകളൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. ഒരു നോർമൽ റെപ്റ്റൈൽ റിഗാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ സ്കിൻ ഹീറ്റ് മാപ്പ് വെച്ച് നമ്മൾ എല്ലാം ഹീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നാണ് ആനിമേഷൻ ചെയ്തത്. ആനിമേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. ആ ഷോട്ട്, ഐ മീൻ ആ ഒരു മിനി ഫിലിമിൻ്റെ ആ ഡൈനോസർ ആക്ടിവിറ്റി ഉള്ള ഏരിയാസ് അല്ല, സിനിമ 4D തന്നെ ഞാൻ 3D സോൾവ് ചെയ്തിട്ടുണ്ട്, 3D മാനുവൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. മാനുവൽ ട്രാക്ക് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ 3D വേൾഡിൽ ട്രാക്ക് ചെയ്യുമ്പോൾ പോയിൻറ്റ് ട്രാക്കിംഗ്, വെക്ടർ ട്രാക്കിംഗ്, പ്ലെയിനർ ട്രാക്കിംഗ് 3 ട്രാക്ക് ചെയ്ത് വേണം നമ്മൾ ആ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ 3D ക്യാരക്ടറിനെ, അപ്പോഴത്തേക്ക് ഈ 3D ക്യാരക്ടർ ആ
ആ ആ ഒരു വേൾഡിൽ അറ്റാച്ചായി കഴിയും. പിന്നെ നമുക്ക് ആനിമേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ആംബിയൻസ്, ഒക്കൾഷൻ, വോളിമെട്രിക് ഫോഗ്, ലൈറ്റിംഗ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം, അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു ഒരു കുറച്ചും കൂടി ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ ഫീൽ നമുക്ക് ആ ഒരു മിനി ഫിലിം ആണെങ്കിൽ പോലും അതിനകത്ത് ആ ഷോർട്ടിനുണ്ടാവും. മാക്സിമം ചെയ്തു. ഇനി അങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് എപ്പോഴും ഓരോന്ന് ചെയ്തിടാൻ പറ്റാത്തത്. എങ്കിലും മാക്സിമം ഇതുപോലുള്ള മിനി ഫിലിമുകൾ, കൺസെപ്റ്റ് ആർട്ട് ക്രിയേഷൻസൊക്കെയാണ് ഈ ചാനലിൽ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഉടൻ തന്നെ ഒരെണ്ണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ ഒരു സിനിമ ഇറങ്ങി, ഫാന്റാസ്റ്റിക് ബീസ്റ്റ്, ഹാരി പോട്ടറിൻ്റെ ഒരു അജയ് കെ റോളിംഗ് തന്നെ എഴുതുന്ന ഒരു കഥയാണ് ഫാന്റാസ്റ്റിക് ബീസ്റ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഇതുപോലൊരു മിനി ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അതും മൊത്തം വിഷ്വൽ എഫക്ട്സ് ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ് അതിൻ്റെ ഷോർട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പം സപ്പോർട്ടുള്ള ഉണ്ടാവുന്നത് അതുപോലുള്ള ക്രിയേറ്റീവ് ഇമാജിനേഷൻ മൈൻഡുള്ള ആളുകൾക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാനും അവർക്കിത് കണ്ടുകൊണ്ടിരിക്കാനും കഴിയും. അതർവൈസ് നിങ്ങളിത് ഭയങ്കര ബോറായിട്ട് തോന്നും, ഇതുപോലത്തുള്ള കൺസെപ്റ്റ് മിനി ഫിലിം, ഷോർട്ട് ഫിലിംസൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂടുന്നതിൽ സന്തോഷമുണ്ട്. കാരണം അത്രയും ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആളുകൾ നമ്മുടെ നാട്ടിലും പുതിയ ജനറേഷൻ കുട്ടികളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുപോലൊരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ മിനി ഷോർട്ട് ഫിലിം കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടേതായ ഒരു അഭിപ്രായം, അത് എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരുപോലെ ആയിരിക്കത്തില്ല, അത് നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ആ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് എത്ര ചെയ്യുമെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇത് എത്രത്തോളം ഇങ്ങനെയുള്ളതിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, അതുപോലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ നിങ്ങൾ മിനി ഫിലിം പോയി ഒന്ന് കാണുക. ഓക്കെ, താങ്ക് യു. ദിസ് ഇസ് എ ഡി വി എഫ് എക്സ് സൈനിങ് ഔട്ട്.